നമസ്കാരം. എസ് ടു പോസ്റ്റിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിങ്ങനെ കൊറോണയെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? കൊറോണയോടൊപ്പം ജീവിക്കാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എച്ച് ഐ വിയും കൊറോണയും പോലുള്ള വൈറസുകൾ നമ്മുടെ മനുഷ്യരാശിക്ക് തന്നെ ഒരു വെല്ലുവിളിയാണ്. പക്ഷേ കൊറോണയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എച്ച് ഐ വി വൈറസിന് കുറേ മേന്മകളുണ്ട്. കാരണം അതിന് കൃത്യമായിട്ടുള്ള നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ച് ഐ വി വൈറസ് കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കത്തില്ല. ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് കല്യാണം കഴിക്കാം, കുട്ടികളുണ്ടാകും, ഒരു പ്രശ്നവുമില്ല, ഇവരെ പാർട്ട്ണറിലേക്ക് എച്ച് ഐ വി വൈറസ് വരില്ല, അങ്ങനെയൊക്കെ കുറേ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം 10-30 കൊല്ലമായി നമുക്കൊരു കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്, അഡ്വാൻസ് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ ഇതുമായിട്ട് നമ്മുടെ കൊറോണ വൈറസിനെ, COVID-19 കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം വൈറസിന് പലതവണയായിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതുതായിട്ട് വന്ന വൈറസാണ്. അതിൻ്റെ ജീവിത ദൈർഘ്യം എങ്ങനെയാണ്, അതിൻ്റെ സഞ്ചാര പദങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ മ്യൂട്ടേഷൻ എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ജപ്പാനിൽ കാണുന്ന ഒരു വൈറസിൻ്റെ സ്ട്രക്ചർ ആയിരിക്കത്തില്ല ഇന്ത്യയിൽ കാണുന്നത്. നമ്മൾ കൊറോണ വൈറസ് ആദ്യം വന്നപ്പോൾ പലരും പറയുകയുണ്ടായി, നമ്മുടെ ലങ്സിലേക്ക് കുപ്പിച്ചില്ലുകൾ തിറയ്ക്കുന്ന വേദനയാണ് എന്നൊക്കെ പല രാജ്യത്തു നിന്നുള്ള മലയാളികൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര വലിയൊരു പ്രോബ്ലമായിട്ട് കൊറോണ വൈറസ് ആരെയും ആക്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. കാരണം ആ രാജ്യത്തെ കാലാവസ്ഥയും ആ രാജ്യത്തെ പരിസ്ഥിതിയുമായിട്ട് ആ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയത്. പക്ഷേ നമ്മുടെ നാട്ടിൽ താരതമ്യേന ചൂട് ശകലം കൂടുതലാണ്. ഇവിടുത്തെ വൈറസിന് ആ വൈറസിനേക്കാൾ ടോട്ടലി ഡിഫറൻറ്റ് സ്റ്റേജ് ആണ്, ഡിഫറൻറ്റ് സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് പലരിലും പല രീതിയിൽ, പല രാജ്യത്തുള്ളവർക്ക് പല രീതിയിൽ ഈ കൊറോണ വൈറസ് ബാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മൾ കൊറോണയോടൊപ്പം ജീവിച്ച് മുന്നേറുകയാണ്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ ഏകദേശം തീർന്നു വരികയാണ് അല്ല. അപ്പോഴത്തേക്കും നമ്മൾ ഇനി കുറച്ച് വർഷങ്ങൾ ഈ കൊറോണയോടൊപ്പം തന്നെ ജീവിച്ചേ പറ്റും. അപ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൊറോണ വൈറസ് ഏതൊക്കെ പ്രതലത്തിൽ എത്രയൊക്കെ സമയം നിലനിൽക്കും എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്കറിയില്ല, നമ്മൾ യൂസ് ചെയ്തൊരു നോട്ടിൽ മുമ്പ് ഒരു കൊറോണ പേഷ്യൻ്റ് പിടിച്ചിട്ടുണ്ടോ, ആ പേഷ്യൻ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വൈറസ് എത്ര കാലം ആ നോട്ടിലുണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡീസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് കൊറോണ വൈറസിൻ്റെ ആ ഒരു ദൈർഘ്യം, അവൻ എത്രമാത്രം പവർഫുള്ളാണ്, അല്ലെങ്കിൽ അവന് എത്ര നേരം ഒരു സർഫസിൽ സർവൈവ് ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇവിടെ വിശദമാക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ക്വാറന്റൈൻ ടൈമൊക്കെ പൂർത്തിയാക്കിയ ശേഷം സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് വെളിയിലിറങ്ങിയവരിലാണ് പിന്നീട് കോവിഡ് വൈറസ് പോസിറ്റീവായി കാണിക്കുന്നത് എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത. അല്ലെ, നമ്മൾ വിചാരിക്കും ആദ്യം 14 ദിവസം അല്ലെങ്കിൽ 27 ദിവസം ഒക്കെ കഴിഞ്ഞ് കൂളായിട്ട് വെളിയിലിറങ്ങി നടക്കുന്ന പലർക്കും പോസിറ്റീവായി കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. ഈ പേഷ്യൻറ്റ് സപ്പോസ് വെളിയിലിറങ്ങി, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഒന്ന് തുമ്മിയാൽ ഈ കൊറോണ വൈറസ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുമോ, അല്ലെങ്കിൽ ഇത് എവിടേക്ക് പോകും എന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ പേഷ്യൻസ് ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് 3 മുതൽ 4 മില്യൺ വരെ വൈറസ് പാർട്ടിക്കൾ അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡാകുന്നു എന്നാണ് കണക്ക്. ഇത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഈർപ്പം അനുസരിച്ച് കുറച്ച് സെക്കൻഡ്സ് അന്തരീക്ഷത്തിൽ നിലനിൽക്കാം, ഇല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രതലങ്ങളിൽ, ഇലകളിലോ മറ്റ് വസ്തുക്കളിലോ അല്ലെങ്കിൽ ഡോറിലോ അങ്ങനെയുള്ള സമീപത്തുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സമീപത്തുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇവ പ്രവേശിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വൈറസുകൾ നമ്മുടെ പരിതസ്ഥിതിക്ക് അനുസരിച്ച് എത്രമാത്രം സർവൈവ് ചെയ്യും എന്ന് അറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് അല്പം നീണ്ടുപോകും, ഞാനിത് വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ആഭരണങ്ങൾ, വാച്ച്, വള, മാല, മോതിരം ഇവയിലൊക്കെ, അതുപോലെ തന്നെ ചില ടൈപ്പ് മൊബൈലിൻ്റെ ബാക്ക് കവേഴ്സ് ഉണ്ടല്ലോ, മെറ്റൽ ടൈപ്പ് ബാക്ക് കവേഴ്സ്, ഇങ്ങനെയുള്ള ബാക്ക് കവറിൽ, ഡോറിൻ്റെ പിടി, വാതിൽ, അതുപോലെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി, ഈ മുഖം നോക്കുന്ന കണ്ണാടിയുടെയൊക്കെ മുന്നിൽ പോയി ചിലപ്പോൾ നമ്മൾ അറിയാതെ തുമ്പും. അപ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു പാർട്ടികൾ, അതുപോലെ തന്നെ വിൻഡോയുടെ ഗ്ലാസ്, ഇതുപോലുള്ള ഏരിയകളിൽ 5 ദിവസം വരെയാണ് ഈ COVID-19 വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ, നമ്മുടെ വീട്ടിലെ പാത്രമാണെങ്കിൽ പ്രോബ്ലം ഇല്ല,
പക്ഷേ നമ്മൾ പുറത്തുനിന്നും ഹോട്ടൽസിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സിറാമിക് ടൈപ്പ് പാത്രങ്ങളിൽ ഗ്ലാസ്സുകളിലുമൊക്കെ ഇത് 5 ദിവസം വരെ നിലനിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ കണക്കൂട്ടിയാൽ മതി മെറ്റലിലും ഈ സിറാമിക് പാത്രങ്ങളിലുമാണ് ഇത് 5 ദിവസം വരെ നിലനിൽക്കാൻ സാധ്യത. അപ്പം നമുക്കൊന്ന് ഊഹിക്കാം, മെറ്റലിൽ വെച്ച് നമ്മൾ വാച്ച് ഇടാറുണ്ട്, പലതരത്തിലുള്ള കീ ചെയിന്, നമ്മുടെ ചാവി, ഇതൊക്കെ നമ്മൾ പല സ്ഥലത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള വൈറസുകൾ ചാടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഇത് പേടിപ്പിക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് നമ്മളൊന്ന് അറിയുക തന്നെ വേണം. നമ്മൾ അതിലുള്ള മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടുകൾ, അതുപോലെ തന്നെ പത്രങ്ങൾ, മാഗസിൻസ്, ഇവയിലൊക്കെ ഈ വൈറസിന് 5 ദിവസം വരെ നിലനിൽക്കാൻ സാധിക്കും എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ATM ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ വൈഫൈ ATMs ഒക്കെ ഉണ്ടല്ലോ, അവൈലബിൾ ആണല്ലോ, അവയൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. നോട്ടുകളുടെയും മാഗസിൻ്റെയും കാര്യം ഇങ്ങനെയാണെങ്കിൽ കാർഡ്ബോർഡുകളിൽ നേരെ തിരിച്ചാണ്. കാർഡ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ സാധനങ്ങളൊക്കെ പാക്കായിട്ട് വരുന്ന പെട്ടി ഉണ്ടല്ലോ, അതുപോലത്തെ കാർഡ്ബോർഡുകളിൽ ഇവയ്ക്ക് 1 ദിവസം മാത്രമേ നിലനിൽക്കൂ, 20 മണിക്കൂറേ ഇവയ്ക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി പ്ലാസ്റ്റിക് വസ്തുക്കളിലേക്ക് പോയാൽ, അതായത് മഗ്ഗ്, ബക്കറ്റ്, റിമോട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക്, കോമൺ ഇൻ്റർനെറ്റ് കഫേകളിലുള്ള മൗസ് അല്ലെങ്കിൽ ഓഫീസിലുള്ള മൗസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 2 ദിവസം വരെയാണ് ഈ വൈറസിന് നിലനിൽക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ട്രാവലിങ്ങിനെ കൊണ്ടുപോകുന്ന ബാഗ്, വാട്ടർ ബോട്ടിൽ, ഇതുപോലുള്ള സ്ഥലങ്ങളിലും ഈ വൈറസിന് 2 മുതൽ 3 ദിവസം വരെ ജീവിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഷെയർ ചെയ്ത് കുടിക്കുന്നതൊക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ പുറത്തുനിന്നോ വഴിയിറമ്പിന്നോ തട്ടുകടയിൽ നിന്നൊക്കെ ചായ കുടിക്കുമ്പോൾ കഴിവതും പേപ്പർ ഗ്ലാസ്സിൽ തന്നെ വാങ്ങി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒഴിവാക്കാൻ പറ്റാവുന്നതാണെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഒരു ചായ കുടിക്കണം എന്ന് തോന്നിയാൽ ഈ രീതിയിൽ മാത്രമേ ചായ കുടിക്കാവുള്ളൂ. ഗ്ലാസ്സുകളിൽ കുടിക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഈ അലൂമിനിയം പ്രതലത്തിൽ നമ്മളിങ്ങനെ പോകുന്ന അലൂമിനിയം ഈ ഹാൻഡ് റീൽസ് ഒക്കെ ഉണ്ടല്ലോ, ഹാൻഡ് റീൽസ്, അതുപോലെ അലൂമിനിയം പാത്രങ്ങൾ, ഇവയിലൊക്കെ 8 മുതൽ 20 മണിക്കൂർ വരെ മാത്രമേ ഈ വൈറസിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. പണ്ടുകാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പല വീടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോപ്പറിൻ്റെ പാത്രങ്ങളാണ്, കോപ്പറിൻ്റെ ഗ്ലാസ്സുകളും പാത്രങ്ങളുമാണ്. അതിനൊരു പ്ലസ് പോയിൻ്റ് ഇതായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പറിലാണ് ഈ വൈറസിന് ഏറ്റവും കുറവ് സർവൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അതായത് കോപ്പറിൽ വെറും 4 മണിക്കൂറിൽ താഴെ മാത്രമേ ഈ വൈറസിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. പണ്ടത്തെ ആളുകളൊക്കെ വെള്ളമൊക്കെ കോപ്പർ പാത്രങ്ങളിലൊക്കെ പിടിച്ചു വെച്ച് കുടിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. പല വീടുകളിലും ഇപ്പോഴും കോപ്പർ പാത്രങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കോപ്പറിലാണ് ഈ വൈറസിന് ഏറ്റവും കുറവ് ജീവിത ദൈർഘ്യം ഉള്ളത്, 4 മണിക്കൂറിൽ താഴെ. അതുപോലെ തന്നെ നമ്മളിടുന്ന വസ്ത്രങ്ങളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് മാസ്കുകളിൽ, അതുപോലെ നമ്മുടെ ഹാൻഡ് കർച്ചീഫുകളിൽ ഒക്കെ ഈ വൈറസ് എത്ര നേരം നിലനിൽക്കും എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നൽകാനായിട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അതിൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു പുതിയ വൈറസാണ്, അപ്പോൾ ഇത് എങ്ങനെയൊക്കെ കണ്ട് സർവൈവ് ചെയ്യും എന്നുള്ളതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. സോ ആ ഒരു കാറ്റഗറിയിലുള്ള പഠനങ്ങളുടെ റിപ്പോർട്ട് പുതുതായിട്ട് വന്നിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി അനുസരിച്ചാണ് ഈ വൈറസിന് സർവൈവ് ചെയ്യാൻ സാധിക്കുക. നമ്മുടെ കേരളത്തിലേക്കോ മഴക്കാലമാണ്, നമ്മുടെ അന്തരീക്ഷ ഈർപ്പം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്കുകൾ ജസ്റ്റ് ഒരു കണക്കുകൾ മാത്രമായിരിക്കും. ഇതിനേക്കാൾ കൂടുതൽ സമയം ഈ വൈറസിന് സർവൈവ് ചെയ്യാനായിട്ടുള്ള സാധ്യത നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ പരിതസ്ഥിതിയിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കഴിവതും പുറത്തു പോകുന്നത് ഒഴിവാക്കുക. നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തു പോകുക. കഴിവതും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടോ, പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിച്ചിരിക്കണം, കയ്യിൽ ഗ്ലൗസും കരുതിയിരിക്കണം, ഹാൻഡ് സാനിറ്റൈസറും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കയ്യിൽ
ബാഗ് ഉണ്ടായിരിക്കാം, നമ്മുടെ കയ്യിൽ വിസിബിളായിട്ടുള്ള ഇങ്ങനെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ വെള്ളം തുമ്മുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവർ എവിടെ നിന്നാണ് വരുന്നത്, ഇവർക്ക് എന്തുമാത്രം സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്, ഇവർ എവിടെയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നൊന്നും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല, അവർ സേഫ് ആയിരിക്കും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് ഈ കോവിഡുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനുള്ളതിന് ഒരു ചെറിയ ഹെൽപ്പായിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു ചൂട് പോകരുത്, കാരണം ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു വ്യാപനം കുറയുന്നതുവരെ അല്ലെങ്കിൽ കോവിഡ് സീറോ ആവുന്നതുവരെ നമ്മുടെ മനസ്സിൽ ഈ ഒരു വിശദാംശങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് ഞാൻ പുതിയ വീഡിയോസ് ഇവിടെ ഇടുന്നതായിരിക്കും. പുതിയ പഠനങ്ങളുടെ, ഏറ്റവും പുതിയ പഠനങ്ങളുടെ റിപ്പോർട്ട്സും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.